കഴിഞ്ഞ 10 ദിവസങ്ങൾക്കിടെ ബീഹാറിൽ നിർമ്മാണത്തിലിരിക്കുന്നതും പൂർത്തിയായതുമായ 5 പാലങ്ങളാണ് തകർന്നു വീണത്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഒരു സംസ്ഥാനത്തെ പാലങ്ങൾ വരിവരിയായി തകരുന്നത്. June 18 അരാരിയയിലെ ബക്ര നദിക്ക് കുറുകെ 12 കോടി മുടക്കി നിർമ്മിച്ച പാലം, June 22 സിവാനിലെ ഗണ്ഡക് നദിക്ക് കുറുകെയുള്ള പാലം, തൊട്ടടുത്ത ദിവസം 23 കിഴക്കൻ ചമ്പാരനിലെ മറ്റൊരു പാലം, 4 കിഷൻഗഞ്ച് ജില്ലയിലെ 70 മീറ്റർ നീളമുള്ള പാലം, June 29 മധുബനി ജില്ലയിലെ ഭൂതഹി ബാലൻ നദിക്ക് കുറുകെ നിർമ്മാണത്തിലിരുന്ന പാലവും ജലത്തിൽ ലയിച്ചു. 100 കണക്കിന് ആളുകളുടെ സഞ്ചാര പാതയായിരുന്നു ഇത്. സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ പുതിയ ആയുധമാണ് തകർന്നടിയുന്ന പാലങ്ങൾ. തേജസ്വി യാദവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇതിനോടകം സർക്കാരിനെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായ പരിഹാസം. എന്നാൽ പാലങ്ങൾ തകരുന്നതിന് പിന്നിൽ സർക്കാരിനെതിരായ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ വിചിത്രമായ പ്രതികരണം. തീർന്നില്ല. ഇതിനിടെ കോടികൾ ഒഴുക്കി നിർമ്മാണവും ഉദ്ഘാടന മാമാങ്കവും നടത്തിയ എയർപോർട്ടുകളുടെ മേൽക്കൂരകൾ ചോരാനും തകരാനും തുടങ്ങി. June 27 പെയ്ത മഴയിൽ ജബൽപൂർ എയർപോർട്ടിന്റെ മേൽക്കൂര ടിം. 3 മാസങ്ങൾക്ക് മുമ്പ്, അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് March 10 പ്രധാനമന്ത്രി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത അതേ എയർപോർട്ട്. അന്നേ ദിവസം തുടങ്ങിയ ഡൽഹി എയർപോർട്ടിലെ ടെർമിനൽ 1 മേൽക്കൂര June 28 പൊളിഞ്ഞു. GMR എന്ന കമ്പനിക്കാണ് എയർപോർട്ടിന്റെ മേൽനോട്ട ചുമതല. ഈ കമ്പനിയാണ് BJP നല്ലൊരു തുക ബോണ്ട് നൽകിയതെന്നത് മറ്റൊരു സത്യം. 3-ാം നാൾ June 29 രാജ്കോട്ട് എയർപോർട്ടിലെ കനോപ്പിയും മണ്ണടിഞ്ഞു. 1 മാസം കൂടി തള്ളി നീക്കിയിരുന്നെങ്കിൽ ആ മേൽക്കൂരയ്ക്ക് ആദ്യ വാർഷികം ആഘോഷിക്കാമായിരുന്നു. ഇവിടെയും ഉദ്ഘാടകൻ മറ്റാരുമായിരുന്നില്ല, മോദി തന്നെ. കനത്ത മഴയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ അങ്ങനെ മഴയെ പഴിചാരണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സ്ട്രക്ചറൽ എഞ്ചിനീയർമാർ രംഗത്തെത്തി. അടുത്തത് ഡൽഹിയിലെ പ്രഗതി മൈതാൻ ടണലാണ്. 770 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച് നരേന്ദ്രമോദി തുറന്നു നൽകിയ ടണൽ നല്ലൊരു മഴ പെയ്തതോടെ മുങ്ങി. നിർമ്മാണത്തിൽ പാകപ്പിഴകളുണ്ടെന്നും പുതുക്കി പണിയണമെന്നും ഡൽഹി പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. അതിനിടയിലാണ് ഇടുത്തി പോലെ ബംഗാളിൽ കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിൻ അപകടത്തിൽപ്പെടുന്നത്. 15 പേർക്കാണെന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. മോദി സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റമായ കവച് എവിടെയെന്ന ചോദ്യങ്ങൾ ശക്തമായി. ഒടുവിൽ 3,500 കോടി മുടക്കി നിർമ്മിച്ച് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രത്തിന്റെ ഉത്തരവും ചോർന്നു. ഇനി എന്തൊക്കെ ചോരാനുണ്ടെന്ന് കണ്ടറിയണം. അമ്പലം വിശ്വാസികൾ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, പക്ഷേ റോഡും പാലവും എയർപോർട്ടും റെയിൽവേയും ഒക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും പാലങ്ങളും എയർപോർട്ടുകളുടെ മേൽക്കൂരയും തകർന്നുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളുടെ ജീവന് എന്ത് സുരക്ഷിതത്വമാണ് ഭരണകൂടം നൽകുന്നത്? ഭരണകൂടം അവരുടെ ജീവൻ വച്ചാണ് കളിക്കുന്നത്. അന്വേഷണം നടത്തുമെന്ന പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുമ്പോഴും തുടരുന്ന അപകടങ്ങളുടെ കാരണങ്ങൾ ദുരൂഹമാണ്. നിർമ്മാണങ്ങളുടെ അപാകതയാണോ? കരാറുകാരുടെ അഴിമതിയാണോ? ഭരണ നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ നിലനിൽക്കും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇവിടെയാണ് പ്രസക്തമാകുന്നത്.